നമസ്കാരം. മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേൾക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്ന ഈ ഒരു വാചകം ഓരോരുത്തരും തങ്ങളുടേത് എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനേക്കാൾ മനോഹരമായി മാറുകയാണ്. തീർച്ചയായിട്ടും ജീവിതം കൊണ്ട് നമുക്ക് പ്രചോദനമായി മാറിയ വിശിഷ്ട വ്യക്തികളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ താങ്ങായി തണലായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മാതാവിനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, ഗുരുക്കന്മാരെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന വളരെ രസകരമായ ഒരു ചാറ്റ് ഷോയാണ് ഇത്. അപ്പോൾ ഇന്ന് നമുക്കൊപ്പമുള്ളത് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപിടി പാട്ടുകൾക്ക് ജീവൻ നൽകിയ ഒരു സംഗീതജ്ഞനാണ്, ഒരു സംഗീത സംവിധായകനാണ്, ശ്രീ ജി കെ ഹാരിഷ്മണി അവർക്ക്. സ്വാഗതം മാതാപിതാ ഗുരു ദൈവത്തിലേക്ക്. നമ്മളീ പറഞ്ഞതുപോലെ തന്നെ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആ ഒരു തത്വം, അപ്പൊ ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്ത് തോന്നുന്നു ഈ ഒരു ഇത് ടേം കേൾക്കുമ്പോൾ, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ? ഈ ആ ഒരു കണ്ടന്റ് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രകൃതി നിലനിൽക്കുന്നതിൻ്റെ ഒരു തത്വമാണ് മാതാ പിതാ ഗുരു ദൈവം, അത് അടിസ്ഥാനമാണ്. ഇപ്പോൾ വാസപ്രകൃതി ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ചും പറയാം, പിന്നെ മാതാപിതാ ഗുരുവിനെ മറന്നിട്ട് ദൈവത്തിലോട്ട് പോയിട്ട് കാര്യമില്ല. ആദ്യം അവരെ ബഹുമാനിക്കണം. അത് ഈ ഇനി ഉണ്ടായിട്ടുള്ള തലമുറകളും ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറകളും ഏറ്റവും ബഹുമാനിക്കേണ്ടത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയാണ്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിലോട്ട് പോകും. ഞാനൊരു നല്ലൊരു ദൈവവിശ്വാസിയാണ്. അതുപോലെ അച്ഛനെയും അമ്മയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു കലാകാരനാണ്. അപ്പോൾ നമുക്ക് വീട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ടിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എത്രമാത്രം അതിന് വേണ്ടിയിട്ട്, എത്രമാത്രം പ്രോത്സാഹനമാണ് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുമ്പോൾ വാസം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അമ്മ ചിലപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞ അഞ്ചോ പത്തോ തീരത്തില്ല. അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും പറയാനുണ്ട്. എന്നാലും നമുക്ക് ചെറുതായിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയാം. ഞാൻ 20-25 വർഷമായിട്ട് ഈ സംഗീത രംഗത്ത് നിൽക്കുകയാണ്. 8-10 സിനിമ അടുപ്പിച്ചായി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മഹാന്മാരെ കൂടെ ONV സാറും ദാസ് സാറ് അടക്കമുള്ള മഹാന്മാരെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ പാട്ട് അവർ ONV സാറിൻ്റെ പാട്ട് ചെയ്യാനും ദാസ് സാറിനെ കൊണ്ട് പാടിക്കാനും ഉള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ആ ഒരു റേഞ്ചിലോട്ട് ഇനിയൊരു അവസരം എനിക്ക് കിട്ടില്ലെന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ഇനിയൊരു വലിയൊരു എഴുത്തുകാരൻ്റെ ചിലപ്പോൾ എഴുതാമായിരിക്കാം. പിന്നെ അതിനെ കൊണ്ട് ദാസാറിനെ പാടിക്കുക, അതൊക്കെ ഇനി ഒരു കിട്ടിയല്ലേ. ഇതിനെല്ലാം കാരണം എൻ്റെ അച്ഛനും അമ്മയുമാണ്. കാരണം അമ്മയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ അത് അച്ഛൻ്റെ കാര്യത്തിലോട്ട് പറയാം. അമ്മയെക്കുറിച്ച് ചോദിച്ചു. അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യം പാട്ടുകാരനായിട്ടാണ് ഈ രംഗത്തോട്ട് കടന്നിരുന്നത്. പഠിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാടും. അതിനും കാരണക്കാരൻ അച്ഛനാണ്. ആ പാടുന്ന സമയത്ത് പിന്നെ കുട്ടിക്കാലത്ത്, ഒരു ആവറേജ് ഫാമിലിയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും ചിലപ്പോൾ വളരെ കുഞ്ഞായിരിക്കും, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അമ്മ പാടുന്നത് സത്യം പറഞ്ഞാൽ കരഞ്ഞു. ആലയമണിയൻ ഓസൈനാണ് കേട്ടിരുന്നത്. തമിഴാണ് സുശീലമ്മേള. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ എനിക്ക് പാടി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ. പിന്നെ അതുപോലെ തന്നെ അമ്മയെ ബഹുമാനിച്ച് നമുക്ക് ഇല്ലാത്തിട്ട് ഇപ്പോഴും ഞാനൊരു റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ എന്തൊരു വർക്ക് തുടങ്ങുമ്പോഴും അച്ഛനെയും അമ്മയും ഗുരുക്കന്മാരെയും ദൈവത്തെയും വിളിച്ചിട്ട് തുടങ്ങുള്ളൂ. പാടാനായിട്ട് ചെന്ന് സ്റ്റുഡിയോ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈലെല്ലാം ഓഫ് ചെയ്തിട്ട്, നേരത്തെ ഞാൻ ഇതിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോൾ പുതിയ ഒരു ഇതിലോട്ട് ഇട്ടിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ അതിൽ തൊട്ട് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ചിലത് നമ്മൾ ഈ കുറേ വർക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കുറേ വിമർശനങ്ങൾ വരും, ചിലത് നമ്മൾ വിചാരിച്ചത്രയും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എന്ന് വരും. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ തകർന്ന് ഇങ്ങനെ പോകാറുണ്ട്, വല്ലാണ്ട് തളർന്നു പോകും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നത് അമ്മയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അമ്മയുടെ ചില കാര്യങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ ഓർമ്മയുണ്ടാവും. അത് പറയുകയാണെങ്കിൽ ഞാൻ ഈ മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നത് ഒരു 10 വർഷമേ ആയിരുന്നു.
പക്ഷേ ഞാൻ അതിനു മുമ്പ് പാട്ട് ചെയ്യുന്ന കയ്യിൽ ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത 350 പാട്ടിന് മുകളിലുണ്ട്. പക്ഷേ ഞാൻ ആദ്യം നിന്ന് ഒന്നോ രണ്ടോ പാട്ട് മാത്രമേ ഈ ഡിവോഷണൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം എനിക്ക് വാസം പറഞ്ഞാൽ ഒരു ആൽബം ചെയ്യാനായിട്ട് ഒരാൾ എന്നെ സമീപിക്കുമ്പോഴും എൻ്റെ പാട്ട് ഉപയോഗിക്കാം, പക്ഷേ ഞാനത് ചെയ്യാറില്ല. കാരണം അവിടെ പുതിയ ഒരാൾ ഒരു അവസരം കൊടുക്കണം എന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ട് ഒരാളെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാടുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടുന്ന ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ കേൾക്കുന്നത് പ്രോഗ്രാം കാണാൻ അമ്മ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ഞാൻ കൊണ്ടുപോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടിന്യൂസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അപ്പോൾ പോയിട്ട് വരുമ്പോൾ പിന്നെ ഇതിൽ അമ്മയെ പറ്റി പറയുമ്പോൾ ഏറ്റവും വികാരം വരുന്ന ഒരു കാരണം കാര്യമെന്ന് പറയാൻ, നന്നായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ കിടപ്പിലായി. അമ്മ കിടപ്പിലെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയിട്ട് ഹോസ്പിറ്റലാണ് വരുന്നത്. പ്രോഗ്രാമിന് പോയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ ഒരു 2-3 മണിക്ക് രാവിലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് അമ്മയുടെ കൂടെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അവിടെ നിന്ന് കുളിച്ച്, അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും പിന്നെ മെഡിക്കൽ കോളേജിലല്ലോ, അവിടെ നിന്ന് കുളിച്ചിട്ട് അടുത്ത ദിവസം പ്രോഗ്രാം കാണാം. അത് ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പ്രോഗ്രാമിലോട്ട് പോയപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള ഫിസിക്കലായിട്ടുള്ള ഇത് വന്നു പാരാലിസായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നെ കാണുമ്പോഴെല്ലാം എപ്പോഴും പറയുന്നു നല്ലൊരു പാട്ടുകാരനാവും. അതെ, നമുക്ക് ആ ഒരു അനുഗ്രഹം മതി. അപ്പൊ തീർച്ചയായിട്ടും അമ്മയ്ക്ക് തുല്യ അമ്മയാണ്. അപ്പൊ അച്ഛനിലേക്ക് നമ്മൾ എത്തുമ്പോ എങ്ങനെയാണ് നമ്മുടെ അച്ഛൻ്റെ ആ ഒരു അച്ഛൻ എങ്ങനെ ഭയങ്കരമായിട്ട് കർക്കശക്കാരനായിട്ട് പഠിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് പൊതുവേ പറയാറ്. അങ്ങനെയായിരുന്നു അതോ കല ജീവിതം എടുത്തോളൂ, കലയിൽ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു? പ്രധാനമായിട്ട് പറയുന്നത് കാരണം അച്ഛൻ, ഞാൻ ജനിക്കുന്ന എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ സമയത്ത് അച്ഛൻ നാടകത്തിൽ അഭിനയിച്ച് പാട്ട് പാടുന്ന ഭാഗവതരെന്നാണ് അച്ഛൻ്റെ ആ ഒരു സമയത്തുള്ള ആൾക്കാർ വിളിക്കുന്നത്. മുടിയൊക്കെ നേട്ടി വളർത്തി ചൈനീസിൽക്ക് ജുബ അങ്ങനെയൊക്കെ പിന്നെ ആ ഒരു ആഗ്രഹം. അപ്പോൾ അത് കുട്ടിക്കാലത്ത് ട്യൂഷനൊക്കെ പോകാനായിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സ്കൂളിൽ പോകുന്നിരുമ്പോൾ ചെറിയ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ തിരുനെൽവേലി സ്റ്റേഷനുണ്ട്, ഒരു റേഡിയോ ഉണ്ടായിരുന്നു ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ. അപ്പോൾ അതിൽ ആ പാട്ടൊക്കെ വെച്ചിട്ട് കൂടെ ഇരുന്ന് വെച്ച് പാടും. രാവിലെ നമ്മൾ കേൾക്കുന്ന അതാണ്. ചായ കുടിക്കാനിരിക്കുമ്പോൾ 6 മണിക്കൊക്കെ ഇരുന്ന് പാടും. എന്നിട്ട് ദാസാറിനെ പറ്റിയും TMS സാറിനെ പറ്റിയും എല്ലാം ഇങ്ങനെ പറയും, ഗണ്ടശാലയെ പറ്റിയെല്ലാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ ഇതിലോട്ട്. ആ അതായത് ഇതിനെപ്പറ്റി എപ്പോഴും ഇതിനെപ്പറ്റി പറയുള്ളൂ, പാട്ടിനെ പറ്റി പറയും. എന്തെന്ന് നമുക്ക് ഇപ്പോൾ ഇതിലോട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അച്ഛൻ ഒരു പാട്ട് പാടാൻ പോകുന്നത് അങ്ങനെയാണ്. അത് ഞാൻ ഈ രംഗത്തോട്ട് വന്നതിന് ശേഷം അച്ഛൻ്റെ ബന്ധുക്കൾ അച്ഛനെ അറിയാമെന്നുള്ളവരും പറയുന്നുണ്ട് ഇത് നിൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇതാണ് നിനക്ക് കിട്ടിയത്, അച്ഛൻ്റെ മകനാണ്. പിന്നെ അതിലുപരി ഞാൻ ഈ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ SSLC കഴിഞ്ഞതിന് ശേഷമാണ് ഈ രംഗത്തോട്ട് വരുന്നത്. ആ സമയത്ത് എനിക്ക് പാടാനായിട്ട് ഈ കരോക്കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 87 ആ സമയത്തൊന്നും ഈ കരോക്കെ സിസ്റ്റം ഒന്നും ഇവിടെ വന്നിട്ടില്ല. പരസ്യങ്ങൾ പിന്നെ അതിന് ശേഷം വന്നത്. അന്നേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സോണിയുടെ മൈക്ക്, ഒരു വലിയ സിസ്റ്റം അതിപ്പോഴും ഉണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അതും കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഗൾഫിലിരിക്കുന്നു, പക്ഷേ അവിടെ നിന്നുള്ള ഫുൾ സപ്പോർട്ട്, അതായത് ഈ രംഗത്തോട്ട് വരണം എന്നുള്ളൊരിതാണ് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ രംഗത്തോട്ട് കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ എന്നോട് പോവുകയും ചെയ്തു, മരിച്ചു. അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്കും ഇപ്പോൾ സിനിമ പാടിയതിനു ശേഷം അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മയും കണ്ടിട്ടില്ല. അമ്മയും മരിച്ചിട്ട് ഈ 10 വർഷം അടുപ്പിച്ചായി. എങ്കിലും അവർ രണ്ടുപേരും ആ ഒരു ഇത് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു തമിഴ് തെലുഗു പടമാണ്. അതെൻ്റെ ഗുരുവിനെ പറ്റി പറയുമ്പോൾ ഞാനത് പറയാം. എൻ്റെ ഗുരുനാഥൻ തന്നൊരു വാക്ക്. അത് കഴിഞ്ഞിട്ട് ആ സമയത്തും അമ്മ മരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ഇത് മലയാളത്തിലേക്ക് ഫസ്റ്റ് വരുന്ന പ്രോഗ്രസ് സപ്പോർട്ട് എന്നുള്ള ഫിലിമാണ്. അതിലാണ് ONV ദാസറിൻ്റെ പാട്ട് ഞാൻ ചെയ്യുന്നത്. മുത്താഞ്ച പാട്ട് ശ്രീമാറാൻ എല്ലാവരും പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു പാട്ട് പൂവും മഞ്ചലുമായി എന്ന് തുടങ്ങുന്ന ONV ദാസറിൻ്റെ പാട്ട് ദാസം പറഞ്ഞാൽ ഞാനത് അമ്മയെ ആലോചിച്ചാണ്, അമ്മയെ അച്ഛനെ ആലോചിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ദിവസം ഈ വരി എനിക്ക് ONV സാറിൻ്റെ വരി കിട്ടി, ഞാനിങ്ങനെ വീട്ടിൽ വന്നിരിക്കുക, ഇതെങ്ങനെ ട്യൂൺ ചെയ്യും, ONV സാറിൻ്റെ വരിയാണ്. അപ്പോൾ ഞാൻ ഒരു തയ്യാറെടുപ്പില്ലാതിരിക്കുന്ന സമയത്താണ് TV വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ TVയിൽ ഒരു തമിഴ് പടം, അതിൽ ഒരു പാട്ട് കേട്ടു. അത് കാനഡ രാഗത്തിലെയാണ്, അത് ചെറുതായിട്ട് ശാസ്ത്രീയമായിട്ട് കുറച്ചറിയാമെന്നുള്ളതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഈ വരി എൻ്റെ കയ്യിലിരിക്കുകയാണ്.
ഇനി പെട്ടെന്ന് ഒരു ട്യൂൺ കിട്ടി, അതിനെ കോപ്പി അടിച്ചതല്ല, ട്യൂൺ കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടി വി ഓഫ് ചെയ്തിട്ട് അപ്പൊ തന്നെ അതിന്റെ എല്ലാം മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയാണ് അത് സ്വരസ്ഥാനം എന്താണെന്നുള്ളത് നോക്കുന്നത്. ഞാൻ ആദ്യം ഒരു ട്യൂൺ ചെയ്യാൻ നേരത്തെ തന്നെയാണ്, അപ്പൊ അത് എന്റെ അച്ഛനെയും അമ്മയും ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, ലാലുവിലെ സാറ് മരിക്കുന്നതായിട്ടാണ്, മരിച്ചു കിടക്കുന്നതായിട്ടാണ് സിറ്റുവേഷൻ. ആ പാട്ട് ഇങ്ങനെയാണ്, പൂ മഞ്ചലുമാ മൃതി നിൻ ജീവനേ വരവേൽക്കേ ഈ മൃണ്മയമാ ഉടലീപ്പുന്തിരി പൊലിയുമ്പോൾ മരണപ്പാട്ടാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അതെ, അപ്പോൾ അത് അച്ഛനും അമ്മയും ആലോചിച്ചിട്ട് തന്നെയാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ട് ഇതിൻ്റെ ആ പാട്ടിൻ്റെ ഫൈനൽ ഞാൻ കേൾപ്പിക്കുന്നത് ഗുരുവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് പറയാം. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് ഒരുമിച്ച് ചില പാട്ടുകൾ പഠിപ്പിക്കുക, നമ്മളെങ്ങനെ കോമ്പറ്റീഷന് വിടുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇല്ല? അങ്ങനെയില്ല, അങ്ങനെയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവ് വെച്ച കാലത്ത് അച്ഛൻ ഗൾഫിൽ പോയതാണ്. അച്ഛനും ബാസ്ലും പറഞ്ഞാലും കൂടുതൽ അറിവ് വന്നപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഞാൻ പത്താം നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോകുന്നത്. ഗൾഫിൽ പോകുന്നു, പോയി പ്രീ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ ഇതിനിടയ്ക്ക് വരാറുണ്ട്, വന്ന് പോവും, ഒരു മാസം നിൽക്കും, രണ്ട് മാസം നിൽക്കും. ഒരു പത്ത് വർഷത്തോളം അറിവ് വയ്ക്കുന്ന ആ അറിവ് വന്ന സമയത്ത് അച്ഛൻ വരുന്നു. അച്ഛൻ്റെ മരണമാണ് പിന്നെ നടക്കുന്നത്, അതുകൊണ്ട് കൂടുതലായിട്ട് അച്ഛനുമായിട്ട് ചിലവഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ആദ്യ പാഠം കിട്ടുന്നത്. എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് അവരും ഒരു ഗുരുസ്ഥാനത്ത് തന്നെയാണ് നമുക്കുള്ളത്. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ചിലപ്പോൾ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, നമ്മൾ അതിൽ നിന്ന് നല്ല പാഠങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില ചില എന്താ വെളിച്ചം നമ്മുടെ ലൈഫിൽ കൊണ്ടെത്തിക്കുന്ന കുറേ വ്യക്തികൾ, അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ടുള്ളവരെ കുറിച്ച്. ഗുരുക്കന്മാരായിട്ട് എനിക്ക് നാലഞ്ച് പേരെ പറയാനുണ്ട്. കാരണം സംഗീതം സപ്തസ്വരങ്ങൾ ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ചത് ഇരണിയൽ ലക്ഷ്മീനാരായണ ഭാഗവതരെന്നാണ്, കൊട്ടാരം ഭാഗവതരാണ്. സാറ് അഞ്ചു പേരാണ് അവരുടെ ഇത് നോക്കുന്നത്. മുല്ലമൂട്ടിൽ ഭാഗവതരൻ എന്നാണ് അറിയപ്പെടുന്നത്, മുല്ലമൂട്ടിൽ ഭാഗവതരൻ എന്നറിയപ്പെടുന്ന അതിൽ ഒരാളാണ് ഇരണിയൽ ലക്ഷ്മീനാരായണ ഭാഗവതരൻ. സാറിൻ്റെ കീഴിലാണ് അഭ്യസിച്ചത്. അപ്പോൾ അതിലെ ഏറ്റവും സാറിന് വാസം പറഞ്ഞ സാർ ഇന്ന് സാറുമില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് പഠിച്ച ആദ്യ പാഠങ്ങളും അത് കുറച്ച് കീർത്തനങ്ങളും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു 10-2500 പാട്ടിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടിലും വേറെ ആരോടും ഞാൻ ഡൗട്ട് ചോദിക്കാനും പോയിട്ടില്ല. എനിക്കറിയാമെന്നുള്ളത് ഞാൻ ചെയ്യും, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് പേര് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കുള്ള മറുപടി കൊടുക്കും. ആ മറുപടി കൊടുക്കാനുള്ള ആമ്പിയർ എനിക്ക് ഉണ്ടാക്കി തന്നത് ആ ഗുരുവാണ്. അന്ന് വാസം പറഞ്ഞാലും ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടത് പാടാൻ പറ്റാത്ത ഒരു കീർത്തനം പോലും എനിക്ക് ഇന്ന് അത് അതിനെ പറ്റി കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പഠിപ്പിച്ചത് നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട്. അതാണ് ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഒരു ഒരു കുട്ടിയെ നല്ലത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കില്ല, ചീത്ത പഠിപ്പിച്ച പെട്ടെന്ന് പഠിക്കും. അവനിപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത് പക്ഷെ അപ്പോൾ അവിടെ ഗുരു നല്ലത് പഠിപ്പിച്ചത് നമുക്ക് പിന്നെ പ്രയോജനപ്പെടും എന്നുള്ളതിൻ്റെ തെളിവാണിത്. വർഷങ്ങളായി സാറിൻ്റെ കൂടെ കീഴിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ആ ഇപ്പോൾ ഒരു 10-15 വർഷത്തിന് മുകളിലായി സാറിൻ്റെ സാറില്ല. അപ്പോൾ അത് സാറിൻ്റേത് ഇരണ്യ ലക്ഷം വരണമുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാധാരണ അന്ന് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക സാറന്മാരും പറയുന്നത് നിങ്ങൾ ഈ ഗാനമേളയ്ക്ക് പോകരുത്, തൊണ്ട പോവും, അങ്ങനെ ശ്രുതിയുടെ പ്രശ്നം വരുമെന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ എല്ലാ ശ്രുതിയും ഗാനമേളകളും ഓരോ പാട്ടും ഓരോ ശ്രുതിയാണ്. നമ്മൾ കർണാടക സംഗീതത്തിലെ അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു ശ്രുതിയിൽ പാടി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ തൊണ്ടയ്ക്ക് വിടാനുണ്ട്. അപ്പോൾ സാറ് പറയും, അങ്ങനെ എന്നോട് സാറ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല, ഞാൻ അന്നേ പറയും ഞാനിങ്ങനെ ഗാനമേളയ്ക്കൊക്കെ പോകും. അപ്പോൾ പറയും നീ പോണ ബ്രാഹ്മണാണ് സാർ പറഞ്ഞു, നീ പോണോടാ പറയും, പോകണം, നീ പോയും വലിയ ആളാവണമെന്നൊക്കെ പറയും. അപ്പോൾ സാറ് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗാനവിളയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാനവിളയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫിലിം സൊസൈറ്റിയുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു ട്രിവാൻഡ്രത്ത് പബ്ലിക് ലൈബ്രറി. അപ്പോൾ അതിൽ ഞാനും പേര് കൊടുത്തിരുന്നു. അന്ന് 15 പാർട്ടിസിപ്പൻസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാനൊരു പാട്ട് പാടി അനൗൺസ്മെൻ്റ്. അപ്പോൾ തന്നെ ജഡ്ജ്മെൻ്റ് ഉടനെ റിസൾട്ടാണ്. റിസൾട്ട് പറഞ്ഞപ്പോൾ എൻ്റെ പേരാണ് അനൗൺസ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പം ഞാൻ അന്ന് പാടിയ പാട്ട്
ബോംബെ എസ്തമാൽ എന്നൊരു സംഗീത സംവിധായകൻ ഉണ്ട്. ഞങ്ങളെ മലയാളത്തിൽ അറിയാലോ, കേട്ടിട്ടുണ്ട്. ദാസാറിന്റെ ഇഷ്ടംപോലെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ തരങ്ങണിക്ക് വേണ്ടി ചെയ്ത ദാസാർ പാടിയ താമരത്തളിരണി കൈവിരൽ തുമ്പിനായ് തമ്പുരു കമ്പിയേ തൊട്ടുണർത്തി താമരത്തളിരണി, അങ്ങനെയുള്ളൊരു പാട്ടാണ്, സെമി ക്ലാസിക്കൽ സോങ് ആണ് അല്ല. അപ്പോൾ ആ പാട്ടാണ് ഞാനന്ന് പാടിയത്. ഈ പ്രൈസ് തരുന്നത് അത്രയും സമയം പാസം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതിൻ്റെ ജഡ്ജ്മെന്റ് ഇന്നത്തെ പോലെ അല്ല. ഈ നേരിട്ടിരുന്നിട്ട് കമന്റ്സ് കുറേ നടന്നില്ല, അവർ ഹൈഡാണ്. ഈ ജഡ്ജ്മെന്റിന് ഫ്രണ്ടിൽ ഇരുന്നിട്ടല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആരാണ് ജഡ്ജസ്, എനിക്ക് തോന്നുന്നത് എന്താണ് കൺസെപ്റ്റ് എന്നുള്ള അറിയും. പ്രൈസ് തരുന്നത് ഇതിൻ്റെ സംഗീത സംവിധായകൻ ബോംബെ എസ്തമാൽ സാറാണ്. സാറായിരുന്നു അതിൻ്റെ ജഡ്ജസ്, അതുകൊണ്ടല്ല തന്നത്. മൂന്ന് ജഡ്ജസ് ഉണ്ടായിരുന്നു, മൂന്ന് പേരും എനിക്കാണ് നല്ല മാർക്ക് കിട്ടുന്നത്. സാറ് പറഞ്ഞു നന്നായിട്ട് അവിടെ അനൗൺസ് ചെയ്തു, നന്നായിട്ട് പാടി, നല്ലൊരു ഫ്യൂച്ചറുണ്ട്, നല്ല വോയിസാണ്. അപ്പം ഞാൻ എന്തെങ്കിലും വർക്ക് ഉണ്ടായി വിളിക്കാമെന്ന് പറഞ്ഞു. സാറ് നമ്പർ വിളിച്ചു, മൊബൈലും ലാൻഡ് ഫോണൊന്നുമില്ല, വേറെ ഒരു നമ്പറാണ് കൊടുത്തത്, ലാൻഡ് നമ്പർ. അപ്പോൾ അവരവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ സാറിൻ്റെ വീട് എനിക്കറിയാം, അരിസ്റ്റ് ആണെന്നറിയാം, വീടറിയില്ല. അപ്പോൾ ഞാൻ ആ നമ്പറിലോട്ട് തന്നിട്ടുള്ള നമ്പറിലോട്ട് തിരികെ ഈ ഇതിൽ നിന്ന് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ തരംഗണി സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട് ഇന്ന ഡേറ്റിന്, അതിൽ കോറസ് പാടാനായിട്ട് വരണമെന്ന് പറഞ്ഞു. 94 അന്ന് വിദ്യൊന്നും ജനിച്ചാണ്. ആ അവിടെ ഞാൻ അങ്ങ് രാവിലെ ചെന്ന് തൊഴുത് പോവുകയാണ്. അവിടെ ആൽത്തറ അമ്പലത്തിൽ തൊഴുതിട്ട് കോറസ് പാടാനായിട്ട് പോയി നിൽക്കുമ്പോൾ ട്രാക്ക് അന്ന് ഹർത്താലാണ്, ട്രാക്ക് പാടാനുള്ള സിംഗർ വന്നിട്ടില്ല. 11 വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തിട്ട് ട്രാക്ക് പാടാനുള്ള സിംഗർ വരാത്ത കാരണം സാറ് എന്നോടൊന്ന് ചോദിച്ചു, തങ്ങളെ കൊണ്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ഞാൻ സ്റ്റുഡിയോ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞാൻ സ്റ്റുഡിയോയുടെ കടയിൽ വന്നിട്ടുണ്ട്, സൈക്കിളൊക്കെ വന്ന് നിൽക്കും. ഇതാണ് സ്റ്റുഡിയോ എന്നറിയാം. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോ കയറുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും സ്റ്റുഡിയോയിൽ പാടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, സാറേ ഇത് സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്, സ്റ്റുഡിയോ ഇതിൻ്റെ നടയിലൊക്കെ വന്ന് നിന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് സാർ ഒന്നുമില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് പാടി നോക്കാം, ശരിയാവണമെങ്കിൽ പാടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പഠിപ്പിച്ചു, എൻ്റെ പല്ലവി എൻ്റെ പല്ലവി പഠിപ്പിച്ചു. പഠിപ്പിച്ച് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തു, ഞാനത് പാടി കേൾപ്പിച്ചു. ഓക്കെ പറഞ്ഞു. അതിലും ഏറ്റവും വലിയൊരു പുണ്യം കരുണാകരൻ ചേട്ടൻ എന്നുള്ള സൗണ്ട് എഞ്ചിനീയറാണ് തരംഗണിയുടെ. ആദ്യത്തെ എൻ്റെ റെക്കോർഡിങ്ങിന് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി, വലിയൊരു സൗണ്ട് എഞ്ചിനീയറാണ് പുള്ളിക്കാരന്. ആ പാട്ട് പാടി, ആ പാട്ട് പാടി ഒരു ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി. വിത്ത് ഓർക്കസ്ട്രയാണ്, അതായത് പഴയ കാലത്തെ റെക്കോർഡിങ് പോലെ ട്രാക്ക് പാടുന്നത്. പണ്ട് ദാസാറൊക്കെ പാടിയിരുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വിത്ത് ഓർക്കസ്ട്രയാണ്, എന്നാണ് പഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുറെ വയലിനും എല്ലാ വിത്ത് ഓർക്കസ്ട്രയോടെ നമ്മൾ പാട് ക്ലാഷ് ഇല്ലാതെ പോകണം. അത് പാടി, അത് ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞ് ബാക്കിയുള്ള പാട്ടും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 11 രാത്രി 8 10 പാട്ട് എന്നെ പഠിപ്പിച്ച് പാടിച്ചു. അപ്പോൾ അതൊരു മഹാനുഭവം. അത് മാർക്കോസ് ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു, അത് ക്രിസ്ത്യൻ ഡിവോഷണലാണ്. അതിലും എനിക്ക് മതത്തിനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, ഫസ്റ്റ് എനിക്ക് എൻട്രി കിട്ടുന്നത് ക്രിസ്ത്യൻ സോങ്സാണ്. അപ്പോൾ അതിനെ പാടി, അതിനുശേഷം കുറേ വർക്കുകൾ കിട്ടി. സാറ് അതിനുശേഷം പിന്നെ ദർശൻ രാമൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പിച്ചിത്രമൊരു സാറ് സാറിനെ ചേട്ടനെ പരിചയപ്പെടുത്തി. അപ്പോൾ ചേട്ടൻ്റെയും കുറേയധികം വർക്കുകൾ പാടാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഇവരുടെ കുറേ അഡ്വൈസ് എനിക്ക് കമാൽ സാറിൻ്റെയും നമ്മുടെ ദർശൻ ചേട്ടൻ്റെയും കുറേയധികം അഡ്വൈസ് എനിക്ക് തന്നിട്ടുണ്ട്. അവർ ഇപ്പോഴും ദർശൻ ചേട്ടനിപ്പോൾ ഉണ്ട്, ഇപ്പോഴും എന്നെ കാണുമ്പോഴെല്ലാം പറയും, നീ ചെയ്ത പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, മനോഹരമായിട്ടുണ്ട്, മുന്നോട്ട് നല്ല ഇതായിട്ട് പോകണമെന്ന്. ആ ഒരു ബാക്ക് സപ്പോർട്ട് എനിക്ക് ഗുരുക്കന്മാർ തന്നിട്ടുണ്ട്. ഒരു ഒരു ഗുരു പോലും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്ത പാട്ട് ദാസാറ് ഓനി സാറിൻ്റെ ധൂമെഞ്ചിലുമായി എന്നുള്ള പാട്ട് ഞാൻ ചെയ്തിട്ട് ഈ പാട്ട് മൊബൈലിൽ അതിൻ്റെ ഓർക്കസ്ട്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം ട്രാക്ക് ഞാൻ പാടിയിട്ട് ആദ്യം കേൾപ്പിക്കുന്നത് എൻ്റെ ഗുരുവിനാണ്, കമാൽ സാറിനാണ്, മൊബൈസ് കമാൽ സാറിന്. അത് റോഡി വെച്ചിട്ട് കണ്ടിട്ടാണ്. ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ സാറ് റോഡി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഞാൻ ചെയ്ത ഇതാണ് സാറിനെന്ന് കേട്ടു. അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ കേട്ടിട്ട് സാർ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ തലകെട്ടി നിന്നിട്ട് പെട്ടെന്ന് വസം പറഞ്ഞ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചാണ് ഈ ലേഡീസും എല്ലാവരും നിൽക്കുകയാണ്. സാറിനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കവളത്ത് രണ്ട് ഉമ്മ വെച്ചു,
ഇപ്പം എനിക്ക് ഒരു നാണം കിട്ടാൻ ഈ ആൾക്കാരെല്ലാം മുഴുവൻ ഇപ്പോൾ പറഞ്ഞത് അതിമനോഹരമായിട്ട് അവനെ ചെയ്തിട്ടുണ്ട്. കീപ്പ് ഇറ്റ് അപ്പ്, മുന്നോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇത് നിൻ്റെ തുടക്കത്തിൽ നിനക്ക് ഇനി ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഇൻസ്പിറേഷനാണ്. ഗുരുക്കന്മാർ അവിടെ നിന്ന് പിന്നെ കിട്ടുന്നത് പിന്നെയും ഉണ്ട്. പ്രധാനമായിട്ട് പറയാൻ പിന്നെയും ഒരു ഗുരുവുണ്ട്. അതായത് ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുസ്ലിം ആണ്, മുസ്ലിം വിശ്വാസിയാണ് ബോംബേസ് കമൽ സാറ്. രണ്ടാമത് എന്നെ പരിചയപ്പെടുത്തുന്നത് ദർശൻ ചേട്ടൻ ഹിന്ദു ആണ്. പിന്നെ എനിക്ക് കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത് മദ്രാസിലാണ്, 97 എച്ച് എം വി റിലീസ് ചെയ്യുന്ന പരലോകരാജ്യം എന്ന സി ഡിക്ക് വേണ്ടി പാടാനായിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ബോംബേസ് കമൽ സാറിൻ്റെ ഒരു പാട്ടാണ് ഓഡിഷൻ കൊടുത്തത്. കൊടുത്ത് ഇഷ്ടപ്പെട്ടു, എൻ്റെ മദ്രാസിൽ പോകാൻ പറഞ്ഞു. അത് ടി ജയകുമാർ എന്നുള്ള എച്ച് എം വിയിലെ കമ്പോസറാണ് ആ സാറ്. സാറിപ്പോൾ ഈയിടെയാണ് ഒരു വർഷമായുള്ളൂ മരിച്ചിട്ട്. സാറ് ഇഷ്ടം പോലെ പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്, തമിഴ് തെലുങ്ക് ട്രാക്ക് പാടാനായിട്ട്. ട്രാക്കും ഒരു 4 പാടിച്ചിട്ടുണ്ട് തമിഴ്. അതെല്ലാം ചെയ്ത് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത്, പക്ഷേ ഈ 4 പാടിയിൽ ഒന്ന് ഹരിണിയും ടെലഫോൺ പണിയൊക്കെ പാടിയില്ല, ഹരിണിയും ഞാനുമായിട്ട് പാടിയത്, ഒന്ന് മാലതി മൻമറാസൊക്കെ പാടിയത്, മാലതി ഞാനുമായിട്ട് ഒരു ആ ടൈപ്പ് സോങ്ങായിരുന്നു. അപ്പോൾ ഇതൊന്ന് മാസം പറഞ്ഞാൽ ഈ 4 ഇറങ്ങിയിട്ടില്ല. ഈ 4 പാടാനും ഇഷ്ടംപോലെ പാട്ടുകൾ സ്പെഷ്യലും ഫിലിമിൻ്റെയും ട്രാക്ക് പാടാനും ദേവസാറിനെ പരിചയപ്പെടുത്തിയതും എസ് ഐ രാജ്കുമാർ സാർ എല്ലാവരെയും പരിചയപ്പെടുത്തി, റഹ്മാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയതെല്ലാം ഈ ടി ജയകുമാർ സാറാണ്. അതിനുശേഷം അപ്പോൾ എനിക്ക് ഒരു മടിപ്പുണ്ടായി. ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്കപ്പോൾ ഇത് രാശിയില്ലാത്തൊരു ഫീൽഡാണ്. അത് നേരത്തെ ആണെങ്കിലും ഞാനത് പറയില്ല, എന്നുവെച്ചാൽ രാശിയില്ലാത്തവരെന്നുള്ളൊരു മുദ്ര കുത്തും. 4 പാടിയിട്ട് 4 ഇറങ്ങിയില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ധൈര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന A2Z ഒരു ആൽബം വർക്കായാലും ഫിലിം വർക്കായാലും പുറത്ത് വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, വളർന്നു വരുന്ന മ്യൂസിക് ഡയറക്ടറായാലും സിംഗറായാലും ഒന്നിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല എന്നുള്ളത് പറയാം. നമുക്ക് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മളത് അതിലോട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള റിസൾട്ട് വരും, അതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഞാനത് മതിയാക്കി, വാസം പറഞ്ഞത് മതിയാക്കി ഞാൻ മദ്രാസ് വിട്ടു. മദ്രാസ് വിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞ സാറേ ഇനി ഞാൻ അങ്ങനെ വരില്ല. അപ്പോൾ അതിനുശേഷം കുറേ ക്രിസ്റ്റൻ ട്യൂഷനൊക്കെ പാടാനായിട്ട് എച്ച് എം വിയുടെ പാടാനായിട്ട് സാറ് വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇനി വരണ്ട, സാറിന് പാടണമെങ്കിൽ എനിക്ക് ട്രാക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പാടി, എനിക്കിനി മദ്രാസ് വേണ്ട. ആ 2 കഴിഞ്ഞപ്പോൾ സാറ് ജയകുമാർ സാറ് ചെന്നൈയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ പാടാൻ വരാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ പ്രൊമോഷനായിട്ട് ഒരു വർക്ക് ചെയ്യാം. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പുതിയ പടം എനിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുന്നുള്ള സാറിന് അറിയാം, ചെറിയ ഡിവോഷണൽ ചെയ്യും. പിന്നെ സാറിൻ്റെ ഈ വർക്കിലിരിക്കുമ്പോൾ തന്നെ കമൽ സാറ് എന്നോട് നേരത്തെ പറയും, പിന്നെ നിങ്ങൾക്ക് ഇത് കമ്പോസിങ് കൂടെ നോക്കാമായിരുന്നു. അപ്പോൾ ഞാൻ പറയും സാർ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും പാടാനുള്ള ഒരു അവസരം കിട്ടില്ല. നമ്മൾ പിന്നണി ഗായകനാവാൻ വേണ്ടിയുള്ള ഓട്ടമാണല്ലോ, ഓട്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിനെ മാറ്റി വെച്ചാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല പല വിജയങ്ങൾ നേടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ദൈവവും വ്യക്തി ജീവിതവും എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ദൈവം, ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. പക്ഷേ ഈ കോലാഹലം കാണിക്കുന്ന ദൈവവിശ്വാസിയല്ല. 24 അമ്പലത്തിൽ പോകുക അങ്ങനെ ഒന്നുമില്ല. ഞാൻ എനിക്ക് ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അല്ല, അതായത് എനിക്ക് തോന്നണം ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് എനിക്ക് തോന്നിയാലെ പോകും. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മ ഇരിക്കുമ്പോൾ പോലും ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാനന്ന് പോകില്ല. അത് അമ്മയെ ധിക്കരിക്കുന്നതല്ല, ഞാൻ പറയും ആ ഒരു കാര്യത്തിൽ പറയുന്നത്. ചിലപ്പോൾ അന്നത്തെ നമ്മുടെ വേറെ മൂഡായിരിക്കാം. അതെ, ഞാൻ പറയാം. അങ്ങനെ എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞാലും ഞാൻ പറയും അങ്ങനെ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് തോന്നും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോകും, തോന്നിയില്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അതിനിപ്പോൾ എന്ത് ഇനി 1 ആയാലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാൻ മിക്ക ഇതിൽ പോകില്ല. പക്ഷെ എല്ലാ കാര്യവും തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ ഓടിച്ച് അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുടങ്ങാം. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും മതിയായ ഭ്രാന്തല്ല. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും കഴിഞ്ഞിട്ട് ഉള്ള ദൈവവിശ്വാസമേ എനിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ 3 ദൈവങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാ ഗുരുവാണ്. അല്ലാതെ വേറെ ഇല്ല, അവർ നേരിട്ട് പറയണ്ട. ഇപ്പൊ ദൈവങ്ങൾ വന്ന് നമ്മുടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, നീ ഇങ്ങനെ തന്നെ ജീവിക്കണം, ദൈവം നിയോഗിച്ചിട്ടുള്ളവരാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു പേടിക്ക് വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങളും എല്ലാം നമ്മൾ കാണുന്നത്. പിന്നെ ദൈവങ്ങളുടെ ഇത് ഞാൻ എല്ലാ മതത്തിലെ എല്ലാ മതം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്ന 3 അതിൽ ഇപ്പോൾ അയ്യപ്പസ്വാമി അതൊരു മനുഷ്യപുത്ര ജന്മമാണ്.
നബി മനുഷ്യജന്മമാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലിപ്പോൾ യൂട്യൂബിലെല്ലാം കണ്ട് മനസ്സിലാക്കാറുണ്ട്. ക്രിസ്തു എല്ലാം മനുഷ്യപുത്രനാണ്, നമ്മളും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെയാണ് അവരും. പക്ഷെ അവർക്ക് നമ്മളെക്കാൾ എന്തോ പവർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് വരി എന്തെങ്കിലും ഒരു ഡിവോഷണൽ നമുക്ക് ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. മാതാപിതാ ഗുരു ദൈവം എന്ന അതിമനോഹരമായ ഒരു വാചകം തങ്ങളുടേതാക്കി മാറ്റുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ പോലും സമയവും തികയാറില്ല, അങ്ങനെയൊരു സിറ്റുവേഷനാണ്. ഏതായാലും തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രമാണ് അവർ ചെലുത്തിയ സ്വാധീനമെന്ന് ഓരോ കലാകാരനും അതുപോലെ ഓരോ വിശിഷ്ട വ്യക്തികളും തിരിച്ചറിയുകയും അതുപോലെ തന്നെ നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്യുന്ന മനോഹരമായ ഇന്നത്തെ ഒരു എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. രസകരമായ ഒരു ചർച്ചയായിരുന്നു, നന്ദി. അതോടൊപ്പം മറ്റൊരു വിശിഷ്ട വ്യക്തിയെ മാതാപിതാ ഗുരു ദൈവം എന്ന കോൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ടുള്ള രസകരമായ ഒരു ചർച്ചയുമായി